സെക്സ് എഡ്യൂക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മുത്തുച്ചിപ്പിയൊക്കെ വായിച്ചാൽ മതി. പണ്ട് കാലത്ത് മുത്തുച്ചിപ്പിയൊക്കെ വായിച്ചാൽ നമുക്ക് കുറെ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് മല്ലു ട്രാവലറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് മലയാളികൾ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പേ കണ്ടതും കേട്ടതൊക്കെയാണ്. അപ്പൊ ഇതിന്റെ പിറകെ ഇപ്പൊ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് വേറൊരു സെലിബ്രിറ്റി, ഇത് ഒരു ആക്ട്രസ് ആണ്, സ്വാസിക. അവരുടെ ഒരു വീഡിയോയുടെ തമ്പും ഒരു വാട്സാപ്പ് ഫോർവേഡും എനിക്ക് കിട്ടി. ഫാമിലി ആയിട്ട് കാണാൻ ചേച്ചി വേറെ ലെവലാണ്, ഒളിച്ചു കാണേണ്ടതല്ല പോൺ വീഡിയോ. ഓക്കെ, ഇങ്ങനെയാണ് ആ സാധനം. ഞാൻ ഇവിടെ എനിക്ക് കിട്ടിയ വാട്സാപ്പ് മെസ്സേജിന്റെ ഫോർവേഡ് മെസ്സേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പെർട്ടിക്കുലർ വീഡിയോയിൽ 36 എന്താ പറഞ്ഞത് നോക്കാം. അങ്ങനെ വീട്ടുകാരൊപ്പം ഇരുന്ന് സെക്സ് മൂവി കണ്ടു കഴിഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്ന 36 ശരിക്കും പറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കൊന്ന് നോക്കണല്ലോ. എന്തായാലും അത് നമുക്ക് നോക്കാം. പോൺ മൂവീസ്, പക്ഷെ അതും ഞാൻ പറയുന്നത് അതും ഒളിച്ചു കാണുന്നുള്ള സാഹചര്യത്തിലാണ് പലരും വഴി തെറ്റിപ്പോകുന്നത്. അതായത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ പേരൻസുമായിട്ട് ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് വെച്ചിട്ട്, അതായത് പേരൻസ് മനസ്സിലാക്കണം, ഒരു പ്രായം കഴിയുമ്പോൾ ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിലും ഈ ഹോർമോൺസിന്റെ ഇതൊക്കെ വരുമ്പോൾ അവർക്ക് മെന്റലി ഫിസിക്കലി ഒക്കെ അതിന് മാറ്റങ്ങൾ ഉണ്ടാവും. സോ ലെറ്റ് ദം ഡു അവർക്ക്, ആൻഡ് നമ്മളത് പേരൻസ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് ഇങ്ങനെയാണ്, ഇത് അങ്ങനെയാണ്, ഇത് എല്ലാ കാര്യങ്ങളും. ഒരു ആ ഒരു സെക്സ് എഡ്യൂക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒളിച്ചു കാണുമ്പോൾ ഉണ്ടാവുന്ന, ഈ ഒളിച്ചു കാണുമ്പോഴാണ് വീട്ടിൽ കാണാൻ പറ്റാതിരിക്കുമ്പോൾ വേറെ സ്ഥലത്ത് പോയി കാണുന്നു, അവിടെയാണ് ഈ ട്രാപ്പിൽ പെടുന്നത്, അവിടെയുള്ളവർ മിസ്യൂസ് ചെയ്യുന്നു. പല പേരൻസും മനസ്സിലാക്കാത്തത് ഈ ഓവറായിട്ട് ഈ കാര്യത്തിനൊക്കെ ഇങ്ങനെ അടച്ചു കെട്ടി വെക്കുമ്പോൾ അത് തുറക്കാനുള്ള ടെൻഡൻസി, അത് മനുഷ്യ സഹജമാണ്. നോക്കരുതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാൻ തോന്നുന്നു, വായിക്കരുതെന്ന് പറഞ്ഞാൽ വായിക്കാൻ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ട് ഇതൊക്കെ നല്ല, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളാണെന്നൊക്കെ മനസ്സിലാവുമ്പോൾ എല്ലാം ഒരു ബാലൻസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അവർ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ആക്ച്വലി അവരെവിടെയും പറയുന്നില്ല, നിങ്ങൾ വീട്ടുകാരെ വിളിച്ചിരുത്തി, അച്ഛനെയും അമ്മേനെയും വിളിച്ച് ഒപ്പം ഇരുത്തിയിട്ട് നിങ്ങൾ പോൺ മൂവീസ് കാണുക, അതിൽ നിന്ന് സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നുള്ളൂ. 36 പറയാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പോൺ മൂവീസ് കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അച്ഛനമ്മമാർ അറിയുമ്പോൾ നിങ്ങളെ ചീത്ത പറയും, തല്ലും. അങ്ങനെയല്ല, അച്ഛനമ്മമാർ അത് അറിയുമ്പോൾ ഓക്കെ യു വാച്ച് ദം, ഇറ്റ്സ് ഫൈൻ, ബട്ട് അതൊരു ഫാന്റസി വേൾഡ് ആണ്, അതൊരു ലിബിഡോ ആണ്. ഓക്കെ, ആ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെ എഡ്യൂക്കേഷൻ പർപ്പസിന് ഒന്നും കിട്ടാൻ പോണില്ല. ഓക്കെ, പോൺ മൂവീസ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫാന്റസി, അത് നിങ്ങളുടെ ലിബിഡോനെ ഒരുപാട് ബാധിക്കും. സോ അതല്ല എന്ത് ആക്ച്വൽ സെക്സ് ലൈഫ് അല്ലെങ്കിൽ ആക്ച്വൽ സെക്സ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ല. അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ അച്ഛനമ്മമാർക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. ഇതങ്ങനെ പറ്റാത്ത സാഹചര്യത്തിൽ കുട്ടികൾ എന്താ പറയുക, വേറെ സ്ഥലങ്ങളിൽ വീടുകളിൽ ഇരുന്ന് ഒളിച്ചും പാത്തും കാണുന്ന അല്ലെങ്കിൽ അച്ഛനമ്മമാർ കണ്ടാൽ നമ്മളെ ചീത്ത പറയും അടിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കളക്റ്റീവായിട്ട് ഇരുന്ന് റൂമൊക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കൂടെ ഇരുന്നിട്ട് പോൺ മൂവീസ് കാണുന്നു, ആ കാണുന്ന സാഹചര്യത്തിൽ അത് പല ട്രാപ്പിലും പോയി എൻഡ് ആവുന്നു. അവര് പറയാൻ ഉദ്ദേശിച്ച കാര്യം അങ്ങനെയൊക്കെയാണ്. സോ അവര് പക്ഷെ ഇതിൽ ഒരു വൺ ലൈൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എവിടെയും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് നിങ്ങൾ അച്ഛനമ്മമാരെ വിളിച്ചിരുത്തി അവരുടെ ഒപ്പം ഇരുന്ന് പോൺ മൂവി കാണണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്തില്ല. പക്ഷെ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ കൺവേ ആവുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് വീട്ടിനകത്ത് ഇരുന്നിട്ട് പോൺ മൂവി കാണുന്ന ഒരു കുട്ടി, ഓക്കെ ലെറ്റ്സ് ഒരു കുട്ടിയുടെ പേടി, ഇത് അയ്യോ ഇത് കാണാൻ പാടില്ലാത്ത സാധനമാണ്, അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ അച്ഛനമ്മമാര് തല്ലും, ആ ഒരു മെന്റാലിറ്റിന്ന് അച്ഛനമ്മമാര് കുട്ടികളെ മാറ്റിക്കൊണ്ടുവരണം. അങ്ങനെയാണ് അവർ പറയാൻ നോക്കിയത്. പക്ഷെ അത് പറഞ്ഞു വന്നപ്പോൾ മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞോ, അതോ കേൾക്കുന്ന ആളുകളുടെ മെന്റാലിറ്റിയിൽ, അതോ ഈ പെർട്ടിക്കുലർ സാധനം പോസ്റ്റ് ചെയ്ത ആളുടെ മെന്റാലിറ്റിയിൽ ഇത് അച്ഛനമ്മമാരൊപ്പം ഇരുന്ന് കാണേണ്ട സാധനമാണ് പോൺ മൂവി എന്നുള്ളത് സ്വാസിക പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ആ ഒരു പോസ്റ്റ് വന്നത്. ഓക്കെ, അപ്പോൾ അവർ ആ വൺ ലൈൻ സ്റ്റേറ്റ്മെന്റ് പറയാത്തിടത്തോളം കാലം അവർ പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ വളച്ചൊടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഡസിങ് മേക്ക് എനി സെൻസ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അവർ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞല്ലോ, മറ്റേ കാര്യമാണ്. പിന്നെ ഈ പോൺ മൂവി എന്ന് പറഞ്ഞൊരു സാധനമാണ്, ഈ പോൺ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കാണുമ്പോൾ ആക്ച്വലി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിനിമ എടുക്കുന്നത് പോലെ തന്നെ എടുക്കുന്ന ഒരു സാധനമാണ്. റിയാലിറ്റി ഈസ് സംതിങ് ഡിഫറെന്റ്. ഓക്കെ, എല്ലാവർക്കും സിക്സ് പാക്ക് ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും എല്ലാ പൊസിഷൻസും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല, ടൈമിങ്സ് കറക്റ്റ് ആവില്ല, ലിബിഡോ മാറിപ്പോവും, നമ്മുടെ ചിന്തയിൽ ഉള്ള ലിബിഡോകൾ മാറിപ്പോവും, ഫാന്റസീസ് മാറിപ്പോവും. ഓക്കെ, ആക്ച്വലി പാരൻസിന് അതാണ് ഷെയർ ചെയ്യാൻ പറ്റേണ്ടത്. അതായത് നിങ്ങൾ പോൺ അഡിക്റ്റ് ആവരുത് ഒരിക്കലും. യു ക്യാൻ വൺസ് ഇൻ എ വൈൽ വാച്ച് പോൺ മൂവീസ്, ദാറ്റ്സ് ഫൈൻ, ബട്ട് എന്താ പറയുക, നിങ്ങൾ അഡിക്റ്റ് ആവരുത് ഒരിക്കലും ആ കാണുന്നതല്ല നിങ്ങൾക്കൊരു എന്താ പറയുക റിയൽ സെക്സ് അല്ലെങ്കിൽ അതല്ല പോൺ മൂവിയിലുള്ള വേൾഡ് അല്ല റിയൽ സെക്സ് എന്ന് പറയുന്ന സാധനം എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് പറ്റണം. ആൻഡ് ഞാൻ പറയുമ്പോൾ അച്ഛനമ്മമാർ ചോദിക്കണം, ഫ്രാങ്ക്ലി ചോദിക്കണം, നീ പോൺ മൂവീസ് കാണാറുണ്ട്? ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷം മക്കളോട് അച്ഛനമ്മമാർക്ക് ചോദിക്കാം. മേ ബി ദേ ക്യാൻ ആസ്ക്, ആരാണ് ക്ലോസ്, അമ്മയാണോ ക്ലോസ്, അച്ഛനാണോ ക്ലോസ് മക്കളായിട്ടെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ആസ്ക് റിയലി.
അതായത് നിങ്ങൾ പോൺ മൂവി കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ അതല്ല റിയാലിറ്റി. ഓക്കെ, നിനക്ക് നിന്റെ ഒരു ഒരു വൺസ് ഇൻ എ വൈൽ നിനക്ക് കാണാൻ പറ്റും, ബട്ട് ഡോണ്ട് ഗെറ്റ് അഡിക്റ്റഡ് ടു ഇറ്റ്. അതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇന്ന ഇന്ന ഫോൾട്ടുകളുണ്ട്, പ്രശ്നങ്ങളാണ്. സോ പോൺ മൂവി കാണണ്ട, കംപ്ലീറ്റ്ലി കാണണ്ട എന്ന് പറഞ്ഞാലും അറിയാലോ, ഇപ്പോ സ്വാസിക പറഞ്ഞ പോലെ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ പോയി കാണാൻ ശ്രമിക്കും. ഓക്കെ, അതിന് നിങ്ങളൊരു റെസ്ട്രിക്ഷൻ വെച്ചു, അല്ലെങ്കിൽ കാണണ്ടാത്ത സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും എന്താ തോന്നുന്നു? ഓ, അതെന്താ അങ്ങനെ പറയുന്നത്, അച്ഛനും അമ്മയും സമൂഹം മൊത്തം അങ്ങനെ പറയുന്നത്, എന്നാ പിന്നെ നമുക്കൊന്ന് പോയി കണ്ടാലോ. ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വരും, കുട്ടികൾ വളർച്ചയുടെ സ്റ്റേജിൽ പല പല ചിന്തകളും പല പല കാര്യങ്ങളും എന്താ ഏതാന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസയൊക്കെ കുട്ടികൾക്കുള്ളിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ ഒരു ടൈമില് ഫോണ് മോശമാണ്, ഫോണ് കാണാൻ പാടില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതിനുള്ള ടെൻഡൻസി കൂടുക, എന്താ കണ്ടാലും എന്നുള്ള ടെൻഡൻസി. അപ്പൊ അവര് പറയാൻ ഉദ്ദേശിച്ചത് ആക്ച്വലി അതായിരുന്നു, പക്ഷെ പറഞ്ഞു വന്നപ്പോ അത് കൺവേ ആയത് വേറൊരു മെത്തേഡിലും ആയി. പിന്നെ ആ ഇട്ട ടൈറ്റിൽ കാരണം ആ സാധനം വളരെ റോങ് ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു സാധനം പുറം ലോകത്തെത്തിയുള്ളൂ. ഇതിപ്പോ നമ്മുടെ വല്ലു ട്രാവലർ മുത്തുച്ചിപ്പി പറഞ്ഞ കേസിൽ ഹി വാസ് ലൈക് വൺ ലൈൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതിനകത്ത്, പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഇല്ല. ഓക്കെ, പിന്നെ ഇതിൽ വന്നുള്ള കമന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ടൈറ്റിൽ, പെർട്ടിക്കുലർ ടൈറ്റിൽ വായിച്ചതിന് ശേഷം വന്നിട്ടുള്ള കമന്റുകളാണ് മോസ്റ്റ് ഓഫ് ദ കമന്റ്സും. നീ അച്ഛനും അമ്മേനെയും വിളിച്ചിരുത്തിയിട്ട് നീ കാണാറുണ്ടോ? നീ നിന്റെ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചിരുത്തി കാണിച്ചു കൊടുത്തോ, അല്ലെങ്കിൽ നീ വീട്ടിൽ ഒന്നുകൂടാതെ നടന്നോ, നിന്റെ വീട്ടിലെ സംസ്കാരം അങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ബട്ട് ഞാൻ പറയല്ലോ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല വീഡിയോസും അതിന്റെ ടൈറ്റിൽ മാത്രം നോക്കി കമന്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെങ്കിൽ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ആ ടൈറ്റിലിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രം തലയ്ക്ക് വെച്ചിട്ട് ആ ഒരു പെർസ്പെക്റ്റീവിൽ വീഡിയോ കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് കമന്റ് ഇടാൻ തുടങ്ങും. ചിലർ വീഡിയോ നോക്കില്ല, മ്യൂട്ട് ചെയ്ത് വെച്ച് അടിയിലെ കമന്റ് മാത്രം വായിച്ചിട്ട് മെജോറിറ്റി കമന്റ് എന്താണോ അത് മാത്രം വായിച്ച് അതിൽ നിന്നൊരു ഒരു ഇമേജ് ഉണ്ടാക്കും, അതിൽ നിന്ന് ഒരു സ്റ്റോറി മനസ്സിലാക്കിയിട്ട് അതിനടിയിൽ കമന്റ് ഇട്ട് പോകും. സോ ബെറ്റർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് തിങ്സ് അല്ലെ, കുറച്ചും കൂടി കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു, അതിന്റെ ഒരു ടൈറ്റിൽ കണ്ടു, ആ ടൈറ്റിലിനകത്ത് അവർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ തംബ്നെയിൽ ഇങ്ങനെയാണ്, ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള തംബ്നെയിൽസും ടൈറ്റിലും കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഒരു 99.9% അങ്ങനെയാണ് നമ്മുടെ കണ്ണിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ കിട്ടുന്നതും നമ്മൾ കാണുന്നതും. സോ അതിൽ നിന്ന് എന്ത് ശരി എന്ത് തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് വേണം. ഓക്കെ, ഇതെന്താ പറയുക, ഇങ്ങനെയൊക്കെ ടൈറ്റിൽ ഇട്ടാലേ പല വീഡിയോസും ഇവിടെ എന്താ പറയുക കൂടുതൽ വ്യൂവും കാര്യങ്ങളും കൗണ്ടും കിട്ടും എന്നുള്ള ഒരു സാഹചര്യം. വ്യൂവർഷിപ്പാണ് പ്രശ്നം, മനസ്സിലായോ? വ്യൂവർഷിപ്പാണ് ആക്ച്വലി ഇഷ്യൂ. ഇപ്പൊ അസ്ലാം ആർലി എന്ന് പറഞ്ഞുള്ള ഒരു ചാനലുണ്ട്, ഓക്കെ, ഞാൻ കുറേ വീഡിയോസ് അസ്ലയുടെ റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു അത് ഇതേമാതിരി സെക്സ് എഡ്യൂക്കേഷൻ വളരെ നന്നായിട്ട് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് അസ്ലാം ആർലിയുടെ ചാനൽ. പക്ഷെ അവര് വരെ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ടന്റുകളുടെ റീച്ച് എന്ന് പറഞ്ഞാൽ പറ്റ ഡൗൺ ആയിരിക്കും, മനസ്സിലായോ? അട്രോഷ്യസ് ആയിട്ട് അവരാരെങ്കിലും തെറി വിളിക്കുക, അവരെ ഭയങ്കര മോശമായ രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ റിപ്ലൈ കൊടുക്കുന്ന വീഡിയോസിന് ലക്ഷക്കണക്കിന് വ്യൂസും കാര്യങ്ങളും ആയിരക്കണക്കിന് കമന്റും കാര്യങ്ങളൊക്കെ പോകും. സോ വ്യൂവർഷിപ്പാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ. വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞ വില്ലൻ കാരണമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പൊ റീസെന്റായി വന്ന ശ്രീനാഥ് വാസി ഇഷ്യൂലടക്കം എല്ലാവരും ഓൺലൈൻ ചാനലുകളെ കുറ്റം പറയുന്നു, ആങ്കേഴ്സിനെ കുറ്റം പറയുന്നു. ഈ ആങ്കേഴ്സ് ആണെങ്കിലും ചാനലുകളാണെങ്കിലും വോണ്ടഡ്ലി ഒരാൾ വരുമ്പോൾ അവർ ഓക്കെ ഞാൻ ഒരാൾ വന്നിരുന്നു ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്നുള്ള ഒരു ചോദ്യം മെന്റാലിറ്റി ഒന്നും അവർക്ക് ഉണ്ടാവില്ല. നോ വൺ ആരും വില്ലിങ് ആവില്ല ആക്ച്വലി. ഓക്കെ, പേഴ്സണലി ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാനായിട്ട് ഒരു ചാനൽ ഒരാൾ ഇരിക്കുന്നുമില്ല. അവർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് അവരുടെ വ്യൂവർഷിപ്പും ടി ആർ പിക്കും വേണ്ടിയിട്ട് അവർ ചോദിക്കും. അത് കാണാൻ ആളുകൾ ഉള്ളത് കൊണ്ടല്ലേ അവരത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിനുള്ള ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്. ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം സർക്കുലേറ്റ് ആവുന്നുണ്ട്? വെരി റയർ, വെരി റയർ ആണ്. ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കാണാൻ ആളില്ല, നല്ല ഇന്റർവ്യൂസ് കാണാൻ ആളില്ല, നല്ല ഐഡിയ ഉള്ള കണ്ടന്റുകൾ കാണാൻ ആളില്ല, നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ആളുകളില്ല. മിസ്ലീഡിംഗ് ആയിട്ടുള്ള തംബ്നെയിലുകളും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ടൈറ്റിലുകളും അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ എപ്പോഴും വ്യൂവർഷിപ്പ് കൂടുതലാണ്. സോ വ്യൂവേഴ്സിന്റെ പെർസ്പെക്റ്റീവില് നിങ്ങൾ ആലോചിക്കും, വ്യൂവർഷിപ്പ് അല്ലേ വിഷയം വരുന്നത്? വ്യൂവേഴ്സിന് അങ്ങനെ താല്പര്യം ഉള്ളത് കൊണ്ടല്ലേ ഇവർ ഇങ്ങനെയൊക്കെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് എന്റെ ഒരു ചോദ്യം വരുന്നത് കേട്ടോ.
ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ആദ്യം കണ്ട സമയത്ത് ഞാനും വിചാരിച്ചു അയ്യോ മല്ലു ട്രാവലർ പറഞ്ഞ മാതിരി മുത്തുച്ചിപ്പി ഏറിപ്പോയ മാതിരി സ്വാസിക ഏറിപ്പോവും. പക്ഷെ അത് കണ്ടു കഴിഞ്ഞപ്പോ എന്തോ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ആ വീഡിയോ കണ്ടപ്പോ തോന്നിയത്. നിങ്ങൾക്ക് ചിലപ്പോ ആ വീഡിയോ കണ്ടപ്പോ ഇപ്പൊ ഈ ടൈറ്റിലിട്ട പോലെ അച്ഛനമ്മമാരൊപ്പം ഇരുന്ന് സ്വാസിക പോൺ മൂവി കാണാൻ പറഞ്ഞു അങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടുന്നു പറഞ്ഞു എന്ന് തോന്നല് നിങ്ങൾക്ക് തോന്നാം, എനിക്കറിയില്ല. കാരണം ഞാൻ എന്റെ പെർസ്പെക്ടീവില് നോക്കുമ്പോ ഷീ ഡസൻ മീൻ ഇറ്റ്. അങ്ങനെ ഒരു കാര്യം അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഡിഫറെന്റ് ആണ്, അവർ പറഞ്ഞ ഒരു രീതിയിൽ വന്നൊരു വ്യത്യാസം മേ ബി അതായിരിക്കാം ആളുകളുടെ അടുത്ത് കൺവേ ആവാത്തത്. ഓർ എൽസ് ദാറ്റ് ടൈറ്റിൽ, അത്രയേ ഉള്ളൂ.